ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ആഴമേറിയ ദർശനങ്ങൾ ഏറ്റവും ലളിതമായ രീതിയിൽ മനസ്സിലാക്കാനും പഠിക്കാനും നാം എവരെയും സഹായിക്കുന്ന ഈ തിരുവചന പഠന പരമ്പരയിലേക്ക് ഗുഡ്നെസ് ടി വിയുടെ മാന്യപ്രേക്ഷകരായ നിങ്ങൾക്കേവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. തോബിത്തിൻ്റെ പുസ്തകം നാം ആഴത്തിൽ പഠനവിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. തോബിത്തിൻ്റെ പുസ്തകത്തിൻ്റെ ഒന്നാം അധ്യായം 1-2 തിരുവചനങ്ങളിൽ ഈ പുസ്തകത്തിൻ്റെ മുഴുവൻ തന്നെ ആമുഖവാക്യം എന്താണ് എന്ന് നമ്മൾ വായിക്കുകയും ആ വചനഭാഗത്തെ ദീർഘമായിട്ട് വ്യാഖ്യാനിക്കുകയും ചെയ്തു. അതിനുശേഷം ഒന്നാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത്, ഒന്നാം അധ്യായത്തിൻ്റെ 3 മുതൽ 9 വരെയുള്ള തിരുവചന ഭാഗത്ത്, അസീറിയൻ പ്രവാസകാലത്തിന് മുൻപ് എപ്രകാരമാണ് തോബിത്ത് ജീവിച്ചിരുന്നത് എന്നതിനെ സംബന്ധിച്ച് തോബിത്ത് തന്നെ ആത്മകഥാരൂപത്തിൽ പറയുന്ന വചനഭാഗം നമ്മൾ വായിക്കുകയും അതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്തു. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ഒടുവിൽ ഏറ്റവും അവസാന ഭാഗത്ത് ഈ അധ്യായത്തിൻ്റെ, ഒന്നാം അധ്യായത്തിൻ്റെ 3 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങളിൽ ഈ പുസ്തകത്തിൽ മുഴുവൻ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്ന 3 സവിശേഷ പ്രത്യേകതകൾ നമുക്കീ ഭാഗത്ത് കാണാമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അത് വ്യാജോക്തി അഥവാ അയറണി, ദ ഡിമാൻഡ്സ് ഓഫ് ട്രൂ റിലിജിയൻ, യഥാർത്ഥ മതജീവിതം നയിക്കുന്നതിനുള്ള നിബന്ധനകൾ, മൂന്നാമതായി കുടുംബജീവിതത്തെ സംബന്ധിച്ചിട്ടുള്ള പ്രത്യേകതകൾ എന്നിവയാണ്, കുടുംബജീവിതത്തിനുള്ള പ്രാധാന്യം എന്നിവയാണ്. ആ 3 ഘടകങ്ങൾ നമുക്കൊന്നുകൂടി വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. വ്യാജോക്തി അഥവാ അയറണി. നല്ലവനായ തോബിത്ത് സത്യത്തിലും നീതിയിലും സഹാനുഭൂതിയിലും ജീവിച്ചവൻ, സമകാലികരായ മറ്റ് ഇസ്രായേൽക്കാരിൽ നിന്നും വ്യത്യസ്തനായി ദൈവത്തോട് ചേർന്ന് നിന്നവൻ, പക്ഷേ അവൻ്റെ ജീവിതം കഷ്ടനഷ്ടങ്ങളുടേതായിരുന്നു. അവൻ്റെ ചെറുപ്പത്തിലേ അവന് അനാഥത്വം അനുഭവിക്കേണ്ടി വന്നു. 8 തിരുവചനത്തിൽ പറയുകയാണ്, പിതാവ് മരിച്ച അനാഥനായിരുന്നു ഞാൻ എന്ന്. അവൻ അസീറിയയിൽ പ്രവാസിയാകേണ്ടി വന്നു. അപ്പോൾ നല്ലവനും വിശ്വസ്തനുമായവൻ എന്തുകൊണ്ട് സഹനങ്ങളിലൂടെ കടന്നുപോകുന്നു? നല്ലവനും വിശ്വസ്തനുമായവൻ എന്തുകൊണ്ട് സഹനങ്ങളിലൂടെ കടന്നു പോകുന്നു എന്നിടത്താണ് വ്യാജോക്തി അഥവാ ഒരു വിരോധാഭാസം നിലകൊള്ളുന്നത്. ഈ കാര്യം, ഈ അയറണി, ഈ വിരോധാഭാസം ഈ പുസ്തകത്തിലുടനീളം നമുക്ക് കാണാനായിട്ട് സാധിക്കും. രണ്ടാമത്തേത്, ഡിമാൻഡ്സ് ഓഫ് ട്രൂ റിലിജിയൻ, യഥാർത്ഥ മതജീവിതത്തിലുള്ള നിബന്ധനകളെ സംബന്ധിച്ചാണ്. ഈ നിബന്ധനകൾ പ്രധാനമായിട്ടും 2 മേഖലകളിലാണ്. 1, ആരാധനാ സമ്പ്രദായവുമായി ബന്ധപ്പെട്ടവയാണ്, കൾട്ടിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. 2, വ്യക്തിജീവിതത്തിൻ്റെ നന്മയുമായിട്ട് ബന്ധപ്പെട്ടവയാണ്, പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. 1 കൾട്ടിക്കാണ്, 2 പേഴ്സണലാണ്. കൾട്ടിക് എന്നാൽ വേർഷിപ്പിംഗ് ഓൺലി ഇൻ ജെറുസലേം ആൻഡ് ടൈത്തിങ് ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് മാനർ. അപ്പോൾ ആരാധനാ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട 2 കാര്യങ്ങൾ, 1 ജെറുസലേമിൽ മാത്രമുള്ള ആരാധനയും ദശാംശം കൃത്യമായി കൊടുക്കുന്നതുമാണ്. 2, വ്യക്തിപരമായ നന്മയുമായി ബന്ധപ്പെട്ടതാണ്, പേഴ്സണൽ, ബീയിങ് ഗുഡ് ആൻഡ് ഡൂയിങ് ഗുഡ് ടു ഹിസ് ഫെലോ ജ്യൂസ്, തൻ്റെ സഹജീവികൾക്ക് നന്മ ചെയ്യുകയും നന്മയായിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് ഒരു നല്ല മതജീവിതത്തിനുള്ള
നിബന്ധനകളായിട്ട് ഇവിടെ നമ്മൾ കാണുന്നത്. ഇതും ഈ പുസ്തകത്തിലൂടെ നീളെ നമുക്ക് കാണാൻ സാധിക്കും. മൂന്നാമത്തേത് ഇമ്പോർട്ടൻസ് ഓഫ് ഫാമിലി, കുടുംബ ബന്ധങ്ങൾ, കുടുംബം എന്നിവയ്ക്കുള്ള പ്രാധാന്യമാണ്. ഈ വിവരണത്തിൻ്റെ ആരംഭത്തിൽ തന്നെ തോബിത്ത് തൻ്റെ കുടുംബത്തെക്കുറിച്ച് പറയുകയാണ്. തൻ്റെ ഭാര്യയെക്കുറിച്ചും അവളിൽ നിന്ന് തനിക്ക് ലഭിച്ച പുത്രനെക്കുറിച്ചുമൊക്കെ വിവരിക്കുന്നു. ഇതിൽ നിന്നും മതജീവിതം എന്നതുപോലെ പ്രാധാന്യമുള്ള ഒന്നായി തൻ്റെ കുടുംബജീവിതത്തെയും തോബിത്ത് പരിഗണിക്കുന്നു എന്ന് വ്യക്തമാണ്. ഈ കുടുംബത്തെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളും തുടർന്ന് ഈ പുസ്തകം മുഴുവൻ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ അയറണി, ഡിമാൻഡ്സ് ഓഫ് ട്രൂ റിലിജിയൻ, ഫാമിലി, ഈ മൂന്ന് പ്രത്യേകമായ വിഷയങ്ങൾ ഈ ഒന്നാം അധ്യായത്തിൻ്റെ 3 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് തുടർന്ന് ഈ പുസ്തകത്തിൽ മുഴുവൻ കാണാനായിട്ട് സാധിക്കും. നമുക്ക് ഈ പുസ്തകത്തിൻ്റെ വായന തുടരാം. പുസ്തകത്തിൻ്റെ തുടർ ഭാഗം നമുക്കൊന്ന് വായിക്കാം. ഈ സമയം സാധിക്കുമെങ്കിൽ എല്ലാവരും വിശുദ്ധ ഗ്രന്ഥമൊന്ന് കയ്യിലെടുക്കണം. വിശുദ്ധ ഗ്രന്ഥമെടുത്ത് നമുക്ക് ഒരുമിച്ച് ഈ വിശുദ്ധ ഗ്രന്ഥഭാവം വായിക്കാം. തോബിത്തിൻ്റെ പുസ്തകം 1 അധ്യായം 10 മുതൽ 22 വരെയുള്ള ദീർഘമായ വചനഭാഗമാണ് നമ്മൾ വായിക്കുന്നത്. തടവുകാരനായി നിനവേയിൽ എത്തിയപ്പോൾ എൻ്റെ സഹോദരന്മാരും ചാർച്ചക്കാരും വിജാതീയരുടെ ഭക്ഷണം കഴിച്ചു, എന്നാൽ ഞാൻ കഴിച്ചില്ല. കാരണം ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നു. അത്യുന്നതൻ്റെ കാരുണ്യത്താൽ ഞാൻ ശൽമനേസറിൻ്റെ പ്രീതിക്ക് പാത്രമായി അവൻ എന്നെ ഭക്ഷ്യവിഭവങ്ങൾ വാങ്ങുന്ന ചുമതല ഏൽപ്പിച്ചു. അങ്ങനെ ഞാൻ മേദിയായിൽ പോകുക പതിവായി. ഒരിക്കൽ മേദിയായിലെ റാഗസിൽ വച്ച് ഗബ്രിയാസിൻ്റെ സഹോദരൻ ഗബായേലിനെ ഞാൻ 10 താലന്ത് വെള്ളി സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു. ഷൽമനേസർ മരിച്ചു, മകൻ സെന്നാക്കരീബ് ഭരണമേറ്റു. അവൻ്റെ ഭരണകാലത്ത് രാജവീഥി സുരക്ഷിതമല്ലാതെ വന്നതുകൊണ്ട് ഞാൻ മേദിയായിൽ പോകാതെയായി. ഷൽമനേസറിൻ്റെ കാലത്ത് ഞാൻ എൻ്റെ നാട്ടുകാർക്ക് വളരെയേറെ ഉപകാരം ചെയ്തിട്ടുണ്ട്. വിശക്കുന്നവർക്ക് ഞാൻ ഭക്ഷണം കൊടുത്തു, നഗ്നർക്ക് വസ്ത്രം നൽകി. എൻ്റെ ജനത്തിൽ ആരുടെയെങ്കിലും മൃതശരീരം നിനവേയുടെ മതിലിന് വെളിയിൽ കിടക്കുന്നത് കണ്ടാൽ ഉടൻ ഞാൻ സംസ്കരിക്കുമായിരുന്നു. യൂദായിൽ നിന്ന് ഒളിച്ചോടി വന്ന ആരെയെങ്കിലും സെന്നാക്കരീബ് രാജാവ് വധിച്ചാൽ ഞാൻ അവരെ രഹസ്യമായി സംസ്കരിക്കും. വളരെ പേർ അവൻ്റെ കോപാഗ്നിയിൽപ്പെട്ടു മരിച്ചു. രാജാവ് മൃതദേഹങ്ങൾ അന്വേഷിച്ചപ്പോൾ കണ്ടില്ല. ഞാനാണ് മൃതദേഹങ്ങൾ മറവ് ചെയ്യുന്നതെന്ന് നിലവേക്കാരിൽ ആരോ രാജാവിനെ അറിയിച്ചു. അതോടെ എനിക്ക് ഒളിവിൽ പോകേണ്ടതായി വന്നു. എന്നെ കൊല്ലാൻ അന്വേഷിക്കുന്നെന്ന് കേട്ട പേടിച്ച് ഞാൻ നാടുവിട്ടു. രാജാവ് എൻ്റെ വസ്തുവകകൾ കണ്ടുകെട്ടി. എൻ്റെ ഭാര്യ അന്നയും മകൻ തോബിയാസും മാത്രം അവശേഷിച്ചു. 50 ദിവസം തികഞ്ഞില്ല, സെന്നാക്കരീബിനെ അവൻ്റെ 2 പുത്രന്മാർ തന്നെ വധിച്ചു. അവർ അറാറാത്ത് മലകളിലേക്ക് ഒളിച്ചോടി. സെന്നാക്കരീബിൻ്റെ മറ്റൊരു മകൻ എസാർഹദോൺ ആണ് പിന്നെ ഭരണമേറ്റത്. അവൻ എൻ്റെ സഹോദരൻ അനായേലിൻ്റെ പുത്രൻ അഹീക്കാറിനെ രാജ്യത്തിലെ വരവ് ചെലവുകളുടെയും എല്ലാ വകുപ്പുകളുടെയും മേൽനോട്ടം ഏൽപ്പിച്ചു. അഹീക്കാർ എനിക്ക് വേണ്ടി ഇടപെട്ടു. ഞാൻ നിനവേയിൽ തിരിച്ചെത്തി. രാജാവിൻ്റെ പാനപാത്രവാഹകനും രാജമുദ്രയുടെ സൂക്ഷിപ്പുകാരനും കണക്ക് സൂക്ഷിപ്പുകാരനുമായിരുന്നു അഹീക്കാർ. എസാർഹദോൺ രാജാവ് തനിക്ക് തൊട്ടുതാഴെ അവനെ അവരോധിച്ചു. അവൻ എൻ്റെ സഹോദര പുത്രനായിരുന്നു. അസീറിയൻ പ്രവാസ കാലത്തുള്ള തോബിത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചാണ് ഈ 1 അധ്യായത്തിൻ്റെ 2 ഭാഗം 10 മുതൽ 22 വരെയുള്ള തിരുവചനങ്ങളിൽ നമ്മൾ കണ്ടത്. ഇവിടെ പരാമർശിക്കപ്പെടുന്ന ചില വിഷയങ്ങളെക്കുറിച്ച് ഒന്ന് വ്യാഖ്യാനിക്കാം. ഇവിടെ ആദ്യമായി തന്നെ തോബിത്ത് പറയുകയാണ്, നിനവേയിൽ തടവുകാരായി എത്തിയപ്പോൾ എൻ്റെ സഹോദരന്മാരും ചാർച്ചക്കാരും
വിജാതീയരുടെ ഭക്ഷണം കഴിച്ചു, എന്നാൽ ഞാൻ അത് കഴിച്ചില്ല എന്ന്. എന്താണ് ഇതിനർത്ഥം? ഇസ്രായേൽ ജനത്തിന് ഭക്ഷണമാക്കാൻ അനുവദനീയമായതും അല്ലാത്തതുമായ ആകാശം, കര, ജലം എന്നിവയിൽ അധിവസിക്കുന്ന ജീവജാലങ്ങളുടെ ഒരു പട്ടിക വിശദമായി ലേവ്യരുടെ പുസ്തകത്തിൽ നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ജീവി ശുദ്ധമാണോ അശുദ്ധമാണോ എന്ന് അവയെ തരംതിരിക്കുന്നതും. അതിനാൽ മറ്റു ജനതകളുടേതിന് സമാനമായ ഭക്ഷണ രീതി അനുവർത്തിക്കാൻ യഹൂദർക്ക് സാധ്യമല്ല. അതുപോലെ തന്നെ വിജാതീയ ദേവീ ദേവന്മാർക്കും വിഗ്രഹങ്ങൾക്കും അർപ്പിക്കപ്പെട്ട ബലിമൃഗങ്ങളുടെ മാംസം ഭക്ഷിക്കുന്നതും യഹൂദർക്ക് ഇസ്രായേൽക്കാർക്ക് വിലക്കപ്പെട്ടതായിരുന്നു. പ്രവാസത്തിലായിരുന്ന ജനം ഇക്കാര്യത്തിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു. കാരണം പലപ്പോഴും ഇവർക്കനുവദനീയമല്ലാത്ത മൃഗങ്ങളുടെ മാംസം ഇവർ ഭക്ഷിക്കേണ്ടതായിട്ട് വന്നു. ഇവർ വിജാതീയ ദേവീദേവന്മാർക്ക് അർപ്പിക്കപ്പെട്ട ബലികളിലെ മാംസവും ഇവർ ഭക്ഷിക്കേണ്ട ഒരു ഗതികേട് ഇവർക്ക് വന്നു. പക്ഷെ തോബിത്ത് ഇക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്തില്ല എന്നാണ് പറയുന്നത്. ഇതുപോലൊരു മറ്റൊരു വ്യക്തിയെ നമുക്ക് ബാബിലോണിയൻ പ്രവാസ കാലത്ത് കാണാൻ പറ്റും. അത് ദാനിയേൽ പ്രവാചകനാണ്. ദാനിയേൽ പ്രവാചകന കാലത്ത് ബാബിലോൺ പ്രവാസത്തിൻ്റെ സമയവും ഭക്ഷണകാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ ദാനിയേൽ പ്രവാചകനും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും അതിനോട് റെസിസ്റ്റ് ചെയ്തു. അവർ വെജിറ്റബിൾ, പച്ചക്കറി മാത്രം കഴിച്ച് അവർ പിടിച്ചു തന്നു. അപ്പോൾ തോബിത്ത്, ദാനിയേൽ തുടങ്ങിയവരെല്ലാം പ്രവാസകാലത്തും ഭക്ഷണകാര്യത്തിൽ പ്രത്യേകിച്ചും അശുദ്ധമായ ഭക്ഷണം കഴിക്കാതിരിക്കാൻ പ്രത്യേകം നിഷ്കർഷ ഉള്ളവരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നീട് തോബിത്ത് തന്നെക്കുറിച്ച് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: അത്യുന്നതൻ്റെ കാരുണ്യത്താൽ ഞാൻ ഷൽമനേസറിൻ്റെ പ്രീതിക്ക് പാത്രമായി. ദൈവത്തോട് വിശ്വസ്തരായി ജീവിക്കുന്നവർ വലിയ സഹനാനുഭവങ്ങളിലൂടെ, തിക്താനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോയാലും ദൈവം അവരെ ഒടുവിൽ ഉയർത്തും. ഇതിനുള്ള ഉദാഹരണമാണ് പഴയ നിയമത്തിലെ പൂർവ്വ യോസേപ്പ്. ഇതിനുള്ള ഉദാഹരണമാണ് പ്രവാചകനായ ദാനിയേൽ പ്രവാചകൻ. ഇതിനുള്ള മറ്റൊരു ഉദാഹരണമാണ് തോബിത്ത്. ദൈവത്തോട് ചേർന്ന് നിന്നവരെ വിജാതീയ ദേശത്ത് വിജാതീയ രാജാക്കന്മാർ തന്നെ വലിയ സ്ഥാനങ്ങൾ നൽകി ആദരിക്കുന്ന സംഭവങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്. ഞാൻ സൂചിപ്പിച്ചതുപോലെ പഴയ നിയമത്തിലെ ജോസഫിൻ്റെ കാര്യത്തിലും ദാനിയേൽ പ്രവാചകൻ്റെ കാര്യത്തിലും ഇപ്പോൾ ഈ തോബിത്തിൻ്റെ കാര്യത്തിലുമൊക്കെ അതുതന്നെയാണ് സംഭവിക്കുന്നത്. ഇനി തോബിത്ത് ഇക്കാലത്ത് തോബിത്തിന് നല്ലൊരു ജോലി കിട്ടുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ധാരാളം സമ്പത്തുണ്ടാകുന്നു. അങ്ങനെ നിരന്തരം നിനവേയിൽ നിന്ന് മേദിയായിലേക്ക് അദ്ദേഹം ഭക്ഷ്യവസ്തുക്കളുടെ വിപണനത്തിനും മറ്റ് യാത്ര ചെയ്യുന്നതും, അങ്ങനെ പോയപ്പോൾ മേദിയായിലെ റാഗസിൽ 10 താലന്ത് വെള്ളി നിക്ഷേപിക്കുന്നതും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഒരിക്കൽ മേദിയായിലെ റാഗസിൽ വെച്ച് ഗബ്രിയാസിൻ്റെ സഹോദരൻ ഗബായേലിനെ ഞാൻ 10 താലന്ത് വെള്ളി സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു. ഈ സംഭവം പിന്നീട് നമുക്ക് ഈ കഥയിൽ കാണാൻ പറ്റും. പിന്നീട് ഈ വെള്ളി വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് തോബിത്ത് തൻ്റെ പുത്രൻ തോബിയാസിനെ അയക്കുന്നൊക്കെയുണ്ട്. അപ്പോൾ രാജപ്രീതിക്കൊപ്പം, സ്ഥാനലബ്ധിക്കൊപ്പം സാമ്പത്തികമായിട്ടും തോബിത്തിന് അഭിവൃദ്ധിയുണ്ടായി എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം 10 താലന്ത് വെള്ളി എന്ന് പറയുന്നത് വലിയൊരു സംഖ്യയാണ്. 1 താലന്ത് എന്ന് പറയുന്നത് 3000 ഷെക്കലാണ് എന്ന് പറയുമ്പോൾ ഇത് വലിയൊരു തുക മൂല്യം വരുന്ന വെള്ളിയാണ് ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ പറയുന്ന ഈ മേദിയ പുരാതന ഇറാനിലെ ഒരു സ്ഥലമാണ്. ഇവിടെയാണ് തോബിത്ത് തൻ്റെ ധനം നിക്ഷേപിച്ചത്. പിന്നീട് ഇവിടെ സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യം: ഷൽമനേസർ മരിച്ചു, മകൻ സെന്നാക്കെരീബ് ഭരണമേറ്റു എന്നതാണ്. ഈ പ്രസ്താവനയിൽ ചരിത്രപരമായ ഒരു പിശകുണ്ട്. ഷൽമനേസറിന് ശേഷം സത്യത്തിൽ ഭരണമേറ്റത് സെന്നാക്കെരീബ് അല്ല, മറിച്ച് ഷൽമനേസറിൻ്റെ പുത്രൻ
സാർഗോൺ രണ്ടാമനാണ്. ഈ സാർഗോൺ രണ്ടാമനും ശേഷമാണ് സെന്നാക്കെരീവ് ഭരണം ഏറ്റെടുക്കുന്നത്. അപ്പോൾ ഈ ഷൽമനേസർ മരിച്ച് സാർഗോൺ രണ്ടാമൻ ഭരണത്തിൽ വരുന്നത് 722 BC. സാർഗോൺ രണ്ടാമനും ശേഷം 705 BC മാത്രമാണ് സെന്നാക്കെരീവ് ഭരണത്തിൽ എത്തുന്നത്. പിന്നെ എന്തുകൊണ്ടായിരിക്കാം തോബിത്തിൻ്റെ പുസ്തകത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നത്, ഷൽമനേസർ മരിച്ചു സെന്നാക്കെരീവ് ഭരണമേറ്റു എന്ന കഥ? ഒരുപക്ഷേ തോബിത്തിനെ സംബന്ധിച്ചിടത്തോളം സാർഗോൺ രണ്ടാമൻ്റെ ഭരണകാലം വലിയ സംഭവ വികാസങ്ങളൊന്നും കൂടാതെ സ്മൂത്തായിട്ട് കടന്നുപോയതിനാലും സെന്നാക്കെരീവിൻ്റെ ഭരണകാലം വലിയ കഷ്ടതകളുടെ സംഭവബഹുലമായിരുന്ന ഒരു കാലമായിരുന്നതിനാലുമാകാം ഇപ്രകാരം സൂചിപ്പിച്ചിരിക്കുന്നത്. ഇതൊരു അനുമാനം മാത്രമാണ്. അതായത് തോബിത്ത് എന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഷൽമനേസർ അദ്ദേഹത്തോട് വലിയ കരുണ കാണിച്ച, അദ്ദേഹത്തിന് ജോലി കൊടുത്ത, രാജപ്രീതി ലഭിച്ച ഒരു രാജാവായിരുന്നു. അതിനുശേഷം അത് മുഴുവൻ നഷ്ടപ്പെടുന്നത് സെന്നാക്കെരീവിൻ്റെ കാലത്താണ്. ഇതിനിടയിൽ വരുന്ന സാർഗോൺ രണ്ടാമൻ്റെ കാലത്ത് വലിയ സംഭവവികാസങ്ങളൊന്നും നടക്കാതെ എല്ലാം അതുപോലെ തന്നെ സ്മൂത്തായി പോയതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ തോബിത്ത് ഈ സാർഗോൺ രണ്ടാമൻ്റെ ഭരണത്തെക്കുറിച്ച് സൂചിപ്പിക്കാതെ നേരിട്ട് സെന്നാക്കെരീവിൻ്റെ ഭരണകാലത്തെക്കുറിച്ച് പറയുന്നു. ഇനി സെന്നാക്കെരീവിൻ്റെ കാലത്ത് തീർച്ചയായിട്ടും തോബിത്തിന് പ്രതികൂല പ്രശ്നങ്ങളാണ്. രാജാവിൽ നിന്ന് പണ്ടുകാലത്തുള്ള പോലെയുള്ള സപ്പോർട്ടൊന്നും ലഭിക്കുന്നില്ല. പക്ഷേ ഈ പ്രതികൂല സാഹചര്യത്തിലും അദ്ദേഹം സൽപ്രവൃത്തികൾ ചെയ്യുന്നത് തുടർന്നു എന്ന് ഇവിടെ പറയുന്നുണ്ട്. ഷൽമനേസറിൻ്റെ കാലത്ത് ഞാൻ എൻ്റെ നാട്ടുകാർക്ക് വളരെയേറെ ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട്. വിശക്കുന്നവർക്ക് ഞാൻ ഭക്ഷണം കൊടുത്തു, നഗ്നർക്ക് വസ്ത്രം നൽകി. എൻ്റെ ജനത്തിൽ ആരുടെയെങ്കിലും മൃതശരീരം നിനവയുടെ മതിലിന് വെളിയിൽ കിടക്കുന്നത് കണ്ടാൽ ഞാൻ ഉടൻ സംസ്കരിക്കുമായിരുന്നു. 3 തരം പരസ്നേഹ പ്രവൃത്തികളാണ് തോബിത്ത് ചെയ്യുന്നത്. 1, വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നു. നഗ്നരെ, ഉടുപ്പിക്കുന്നവർക്ക് വസ്ത്രം കൊടുക്കുന്നു. 3, മരിച്ചവരെ സംസ്കരിക്കുന്നു. ഇത് 3 യഹൂദ ചിന്താഗതി അനുസരിച്ച് വളരെ വളരെ പ്രധാനപ്പെട്ട 3 സൽപ്രവൃത്തികളാണ്. വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുന്നതും നഗ്നരെ ഉടുപ്പിക്കുന്നതും മരിച്ചവരെ സംസ്കരിക്കുന്നതും. ഈ 3 സൽപ്രവൃത്തികളിൽ ഏറ്റവും അവസാനത്തേത് മരിച്ചവരെ സംസ്കരിക്കുക എന്ന ആ സൽപ്രവൃത്തി കാരണമാണ് തോബിത്ത് സെന്നാക്കെരീവ് രാജാവിൻ്റെ അപ്രീതിക്ക് കാരണമായിത്തീരുന്നത്. എന്താണ് സംഭവം? അസീറിയക്കാർ യുദ്ധങ്ങളിലും യുദ്ധാനന്തരവുമുള്ള ക്രൂരതകൾക്ക് കുപ്രസിദ്ധി നേടിയവരായിരുന്നു. അവരെ പിടിച്ചെടുക്കുന്ന രാജ്യങ്ങളിലെ തടവുകാരോട്, അവരുടെ ആ രാജ്യങ്ങളുടെ സൈനികരോടൊക്കെ അങ്ങേയറ്റം ക്രൂരമായിട്ടാണ് പെരുമാറിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവരുടെ ഒരു ക്രൂര വിനോദമായിരുന്നു കീഴടക്കിയവരെ കൊല്ലുക, അവരുടെ മൃതദേഹങ്ങൾ നഗരത്തിൻ്റെ പുറത്തേക്ക് വെറുതെ എറിഞ്ഞു കളയുക, അനാദരിക്കുക എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ളവരുടെ, അസീറിയക്കാർ അനാദരവോടെ എറിഞ്ഞു കളഞ്ഞ്, ക്രൂരമായി കൊന്നു കളഞ്ഞവരുടെ മൃതദേഹങ്ങളെ ആദരപൂർവം യഥാവിധി സംസ്കരിക്കാനായിട്ടാണ് തോബിത്ത് തയ്യാറായത്. അപ്പോൾ ചെയ്ത വന്ന ആ സൽപ്രവൃത്തി, മരിച്ചവരെ സംസ്കരിക്കുന്ന സൽപ്രവൃത്തി, തോബിത്തിൻ്റെ ജീവിതത്തെ വലിയ കുഴപ്പത്തിലാക്കുന്നു. സ്വന്തം ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി തോബിത്തിന് നാടുവിടേണ്ടി വരികയാണ്. സ്വത്തുവകകൾ മുഴുവൻ രാജാവ് കണ്ടുകെട്ടി. ആകെ തോബിത്തിന് ബാക്കിയുണ്ടായിരുന്നത് ഭാര്യയും മകൻ തോബിയാസും മാത്രമാണ്. തോബിത്ത് ഒളിവിൽ കഴിയേണ്ടതായിട്ടും വരുന്നു. അപ്പോൾ ഇത്രയും നല്ല പ്രവൃത്തി ചെയ്തിട്ടും തോബിത്തിന് എന്തുകൊണ്ടാണ് ഈ കഷ്ടങ്ങൾ ഉണ്ടായത്? ഇതാണ് ഇതിലെ അയറണി, വിരോധാഭാസം എന്ന് പറയുന്നു. ഇങ്ങനെ കുറച്ചു കാലം മുമ്പോട്ട് പോകുമ്പോൾ ഈ സെന്നാക്കെരീവ് രാജാവിന് സംഭവിക്കുന്ന വലിയ ഒരു ദുരന്തത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഏതാണ്ട് 50 ദിവസങ്ങളാണ് തോബിത്തിന് ഇത്തരത്തിൽ ഒളിവിൽ കഴിയേണ്ടി വന്നത്. അപ്പോഴേക്കും തന്നെ സെന്നാക്കെരീവിനെ സ്വന്തം പുത്രന്മാർ കൊല്ലുകയാണ്. അപ്പോൾ ഒരു ഭരണമാറ്റം സംഭവിക്കുന്നു. സെന്നാക്കെരീവ് രാജാവ് തൻ്റെ ദേവനായ സിസ്രോക്കിൻ്റെ ദേവാലയത്തിൽ ആരാധന നടത്തുമ്പോൾ അയാളുടെ തന്നെ പുത്രന്മാരായ അദ്രാമ്മേലെക്കും ഷരേസറും ചേർന്ന് അദ്ദേഹത്തെ വെട്ടിക്കൊന്നു. ഒരു അമ്പലത്തിനുള്ളിൽ വെച്ച് വെട്ടിക്കൊന്നു.
അങ്ങനെ വെട്ടിക്കൊല്ലപ്പെട്ടപ്പോൾ അതിന് പകരമായിട്ടാണ് മറ്റൊരു പുത്രൻ എസ്ആർ ഹദോൺ രാജാവാകുന്നത്. അപ്പോൾ ഈ എസ്ആർ ഹദോൺ രാജാവിൻ്റെ കാലത്ത് ഒരു ഭരണമാറ്റം സംഭവിച്ചു. എസ്ആർ ഹദോൺ രാജാവിൻ്റെ ആ രാജകൊട്ടാരത്തിൽ വലിയ പിടിപാടുള്ള ആളായിരുന്നു അഹീക്കാർ എന്ന ഇസ്രായേൽക്കാരൻ. ഈ അഹീക്കാർ എന്ന ഇസ്രായേൽക്കാരൻ തോബിത്തിൻ്റെ സഹോദരപുത്രനായിരുന്നു. അപ്പോൾ തോബിത്തിൻ്റെ സഹോദരപുത്രൻ അഹീക്കാർ രാജാവിൻ്റെ സമീപം പിടിപാടുള്ള വലിയ ഉത്തരവാദിത്വം ഉള്ള ജോലിയിൽ നിയമിതനായപ്പോൾ സ്വാഭാവികമായിട്ടും ഈ അഹീക്കാർ തോബിത്തിന് വേണ്ടി രാജാവിൻ്റെ സന്നിധിയിൽ ഇടപെട്ടു. രാജാവിൻ്റെ മുമ്പിൽ തോബിത്തിന് വേണ്ടി അഭ്യർത്ഥന നടത്തി. അങ്ങനെ ഒരു അനുകൂലമായ നിലപാട് അഹീക്കാർ എടുത്തതുകൊണ്ട് തോബിത്തിന് ഒളിവ് ജീവിതം അവസാനിപ്പിക്കാൻ സാധിച്ചു. അങ്ങനെ തോബിത്തിന് തിരിച്ച് തൻ്റെ വീട്ടിലേക്ക് ഭവനത്തിലേക്ക് നിലവയിലേക്ക് വരാനും മറ്റും സാധിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ അഹീക്കാർ എന്ന പേര് ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. രണ്ട് ക്ലാസ്സുകൾക്ക് മുമ്പ് ഈ ക്ലാസ്സുകളുടെ ആമുഖത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് ഞാൻ അഹീക്കാറിൻ്റെ ദ സ്റ്റോറി ഓഫ് അഹീക്കാർ എന്നത് ഈ പുസ്തകത്തിൻ്റെ ഇതിവൃത്തത്തിന് ഉറവിടങ്ങളിൽ ഒന്നാണ് എന്ന് സൂചിപ്പിച്ചിരുന്നു. കാരണം അസീറിയൻ നാടോടിക്കഥയിലെ ഒരു നായക കഥാപാത്രത്തിൻ്റെ പേരും അഹീക്കാർ എന്നു തന്നെയാണ്. അതിനാൽ ഇവിടെ സൂചിപ്പിക്കുന്ന ഈ അഹീക്കാർ യഥാർത്ഥത്തിൽ തോബിത്തിൻ്റെ ബന്ധുവായിരുന്നോ എന്ന് സംശയമുണ്ട്. കാര്യം ഈ അഹീക്കാർ എന്ന പേര് അവിടുത്തെ അസീറിയൻ നാടോടിക്കഥകളിലും നമ്മൾ കാണുന്ന ഒരു പേരാണ്. ഇത്രയുമാണ് നമുക്ക് ഈ ഭാഗത്ത് കാണാനുള്ളത്. ഏതായാലും അഹീക്കാർ തോബിത്തിന് വേണ്ടി ഇടപെടുന്നു. എസ് ആർ ഹദോൺ രാജാവ് തോബിത്തിനോട് കരുണ കാണിക്കുന്നു. അദ്ദേഹത്തിന് ഒളിവ് ജീവിതം അവസാനിപ്പിക്കാനായിട്ട് സാധിക്കുന്നു. അടുത്തായി രണ്ടാമത്തെ അധ്യായമാണ്. രണ്ടാമത്തെ അധ്യായത്തിൽ വീണ്ടും തോബിത്തിന് അനുഭവിക്കേണ്ടി വരുന്ന ക്ലേശങ്ങളെക്കുറിച്ചാണ് നമ്മൾ കാണുന്നത്. രണ്ടാമത്തെ അധ്യായത്തിൻ്റെ ഉള്ളടക്കം ഹ്രസ്വമായിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം രണ്ടാമത്തെ അധ്യായം 1-2 തിരുവചനങ്ങൾ. അവിടെ തോബിത്ത് തിരിച്ചു വരുമ്പോൾ തോബിത്തിൻ്റെ ഒളിവ് ജീവിതം അവസാനിപ്പിക്കാൻ സാധിച്ചതിൽ വലിയ സന്തോഷത്തിൽ ഒരു വിരുന്ന് ഉണ്ടാക്കി കാത്തിരിക്കുന്ന കുടുംബം, ആ കുടുംബത്തെക്കുറിച്ചാണ് നമ്മൾ കാണുന്നത്, തോബിത്തിൻ്റെ കുടുംബം. ആ സമയത്ത് ഇവർ വിരുന്നിനിരിക്കുന്ന സമയത്ത് നടക്കുന്ന ഒരു കൊലപാതകം, നിലവേയിൽ നടക്കുന്ന ഒരു കൊലപാതകത്തെക്കുറിച്ചാണ് രണ്ടാം അധ്യായത്തിൻ്റെ 3-8 വരെയുള്ള തിരുവചനങ്ങളിൽ നമ്മൾ കാണുന്നത്. രണ്ടാം അധ്യായത്തിൻ്റെ 9-10 തിരുവചനങ്ങളിൽ തോബിത്ത് അന്ധനായിത്തീരുന്ന സംഭവം വിവരിക്കുന്നു. രണ്ടാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ 11-14 വരെയുള്ള അധ്യായങ്ങളിൽ ശണ്ട കൂടുന്ന ദമ്പതികൾ, തോബിത്തും ഭാര്യയും ശണ്ട കൂടുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ അധ്യായത്തിൻ്റെ ഉള്ളടക്കം, രണ്ടാം അധ്യായത്തിൻ്റെ ഉള്ളടക്കം. ആദ്യ ഭാഗം നമുക്കൊന്ന് വായിക്കാം. രണ്ടാം അധ്യായത്തിൻ്റെ 1-2 തിരുവചനങ്ങൾ. ഒരിക്കൽ കൂടി വിശുദ്ധ ഗ്രന്ഥം ഒന്ന് കയ്യിലെടുക്കണം. രണ്ടാം അധ്യായത്തിൻ്റെ തോബിത്ത് 2:1-2 തിരുവചനങ്ങൾ നമുക്കൊന്ന് വായിക്കാം. വീട്ടിൽ എത്തിയ എനിക്ക് ഭാര്യ അന്നയെയും പുത്രൻ തോബിയാസിനെയും തിരിച്ചു കിട്ടി. 7 ആഴ്ചയുടെ ഉത്സവമായ പെന്തക്കുസ്ത തിരുനാളായിരുന്നു അന്ന്. എൻ്റെ ബഹുമാനത്തിനായി തയ്യാറാക്കിയ വിഭവസമൃദ്ധമായ വിരുന്നിൽ ഞാൻ ഭക്ഷണത്തിനിരുന്നു. ഭക്ഷണസാധനങ്ങളുടെ സമൃദ്ധി കണ്ട് ഞാൻ മകനോട് പറഞ്ഞു, പോയി നമ്മുടെ സഹോദരരിൽ നീ കാണുന്ന ദൈവവിചാരമുള്ള ദരിദ്രനെ കൊണ്ടുവരിക, ഞാൻ കാത്തിരിക്കാം. അപ്പോൾ സെന്നാക്കരീബ് രാജാവിനെ ഭയന്ന് ഒളിവിൽ പോയ തോബിത്ത് മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ, അതായത് എസ്ആർ ഹദോൺ രാജാവ് രാജാവാകുന്നു, എസ്ആർ ഹദോൺ രാജാവിൻ്റെ രാജകൊട്ടാരത്തിൽ വളരെ പിടിപാടുള്ള ഒരു വ്യക്തിയായിട്ട് തോബിത്തിൻ്റെ സഹോദരപുത്രൻ അഹീക്കാർ നിയമിതനാകുന്നു, അഹീക്കാർ രാജസന്നിധിയിൽ തോബിത്തിന് വേണ്ടി സംസാരിക്കുന്നു. അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ തോബിത്തിന് ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് തിരിച്ച് വരാൻ സാധിക്കുന്നു. അങ്ങനെ ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് തോബിത്ത് നിനവയിലേക്ക് സ്വന്തം ഭവനത്തിലേക്ക് തിരികെ എത്തുന്നതാണ് ഈ അധ്യായത്തിൻ്റെ സന്ദർഭം. അപ്പോൾ കുടുംബത്തിൻ്റെ പുനഃസമാഗമം ഒരു വിരുന്നോടുകൂടെ ആരംഭിക്കുകയാണ്.
ആ സമയത്ത് അവിടെ ഒരുക്കപ്പെട്ടിരിക്കുന്ന വിഭവസമൃദ്ധമായ ഭക്ഷണം കണ്ടപ്പോൾ തോബിത്ത് ആ ഭക്ഷണമില്ലാതെ ദരിദ്രരായി വിശന്നിരിക്കുന്ന ആരെങ്കിലുമായിട്ട് പങ്കുവയ്ക്കാൻ കൂടെ ആഗ്രഹിക്കുകയാണ്, തീരുമാനിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഭക്ഷണമില്ലാതെ ആ സമയത്ത് വിശന്നിരിക്കുന്ന ഒരു ദരിദ്രനെ കണ്ടെത്താനായിട്ട് മകൻ തോബിയാസിനെ അയക്കുന്നു. അപ്പോൾ ദൈവഭക്തനായ ഒരുവൻ ദരിദ്രരോട് കരുണയും കരുതലുമുള്ളവനായിരിക്കണം. ദൈവത്തിന് ദരിദ്രരോടുള്ള സവിശേഷമായ പരിഗണന പഴയ നിയമം സാക്ഷ്യപ്പെടുത്തുന്നുണ്ടല്ലോ. സങ്കീർത്തനം 107:41 പറയുന്നു, എന്നാൽ പാവപ്പെട്ടവനെ എവിടുന്ന് പീഡനത്തിൽ നിന്ന് കരയേറ്റി ആട്ടിൻപറ്റത്തെ എന്ന പോലെ അവരുടെ കുടുംബങ്ങളെ വർദ്ധിപ്പിച്ചു. ഏശയ്യാ 49:13, ആകാശമേ ആനന്ദമാലപിക്കുക, ഭൂമിയെ ആർത്തു വിളിക്കുക, മലകളെ ആർത്തു പാടുക, കർത്താവ് ജനത്തെ ആശ്വസിപ്പിച്ചിരിക്കുന്നു, ദുരിതമനുഭവിക്കുന്ന തൻ്റെ ജനത്തോട് അവിടുന്ന് കരുണ കാണിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ ഭാവമാണ് ദരിദ്രനോട് കരുണ കാണിക്കുക, ദരിദ്രനുമായി ഭക്ഷണം പങ്കിടുക എന്നുള്ളത്. അപ്പോൾ ആ ഭാവം നമ്മളിവിടെ തോബിത്തിൽ കാണുകയാണ്. പിന്നീട് ഈ തോബിത്ത് ഈ കരുണ കാണിക്കുന്ന ദിവസത്തെ സംബന്ധിച്ച് ഒരു പ്രസ്താവന ഇവിടെ കാണുന്നുണ്ട്. 7 ഉത്സവമായ പന്തക്കുസ്ത തിരുനാളായിരുന്നു അന്ന് എന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം.